ഹോർട്ടസ് മലബാറിക്കൂസ് പശ്ചിമഘട്ടത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചും അവയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്ന 17-ാം നൂറ്റാണ്ടിലെ അമൂല്യമായ സസ്യശാസ്ത്ര ഗ്രന്ഥ സമാഹാരമാണ്. മലബാറിന്റെ പൂന്തോട്ടം എന്നർത്ഥം വരുന്ന ഈ പുസ്തകം കേരളാരാമം, കേരളോദ്യാനം എന്നും അറിയപ്പെട്ടിരുന്നു. കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറി വാൻ റീഡ് 1678 മുതൽ 1693 വരെ 12 വാല്യങ്ങളിലായി പ്രസിദ്ധീകരിച്ച ഈ മഹത് ഗ്രന്ഥ സമുച്ചയം ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വിലപ്പെട്ട 2 സസ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊന്നെന്ന് ആധുനിക സസ്യശാസ്ത്രത്തിന്റെ പിതാവായ കാൾ ലിനേയസ് അഭിപ്രായപ്പെടുകയുണ്ടായി. അച്ചടിച്ചത് ആംസ്റ്റർഡാമിലും എഴുതപ്പെട്ടത് ലാറ്റിൻ ഭാഷയിലുമാണെങ്കിലും ഹോർട്ടസ് മലബാറിക്കസിലൂടെയാണ് ചരിത്രത്തിലാദ്യമായി മലയാള ലിപിയിൽ അച്ചടി മഷി പുരണ്ടത്. ഇതിൽ ചെടികളുടെ പേരുകൾ മലയാളം, അറബി, ദേവനാഗരി, ഡച്ച് ഭാഷകളിൽ അച്ചടിച്ചിട്ടുണ്ട്. ഹോർട്ടസിന്റെ ശില്പികളിൽ പ്രധാനി നൂറ്റാണ്ടുകളുടെ ഔഷധ പാരമ്പര്യമുള്ള കൊല്ലാട്ട് വൈദ്യപരമ്പരയിൽപ്പെട്ട ചേർത്തല കരപ്പുറം ദേശത്തെ ഇത്തി അച്യുതൻ വൈദ്യരാണ്. ഇദ്ദേഹത്തോടൊപ്പം രചനയിൽ പങ്കുവഹിച്ച ഗൗഡ സാരസ്വത കൊങ്കിണി ബ്രാഹ്മണ സന്യാസിമാരാണ് അപ്പു ഭട്ട്, രംഗഭട്ട്, വിനായക പണ്ഡിറ്റ് എന്നിവർ. കൂടാതെ ഇതിലെ ചിത്രങ്ങളിൽ അധികവും വരച്ച ഫാദർ മത്തേവൂസ്, മലയാളത്തിൽ നിന്നും പോർച്ചുഗീസ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഇമാനുവൽ കാർണീറോ, ലത്തീനിലേക്ക് മൊഴിമാറ്റിയ ക്രിസ്ത്യൻ ഡോണപ്പ്, ഡച്ച് വൈദികൻ കസേറിയസ് തുടങ്ങി അനേകം ചിത്രകാരന്മാരും വൈദ്യന്മാരും പണ്ഡിതരും ചിത്രങ്ങൾ ചെമ്പുതകടിൽ കൊത്തിയെടുക്കാൻ ശില്പികളും വാൻ റീഡിന്റെ നേതൃത്വത്തിൽ ഹോർട്ടസിന് പിന്നിൽ അണിനിരന്നു. ഇവരുടെ 30 വർഷത്തെ കഠിന പ്രയത്നമാണ് സസ്യജാലങ്ങളെ ശാസ്ത്രീയമായി തരംതിരിച്ച് 742 സസ്യങ്ങളും 794 ചിത്രങ്ങളുമുള്ള അതിബൃഹത്തായ ഈ മഹത് ഗ്രന്ഥം യാഥാർത്ഥ്യമാക്കിയത്. ഇട്ടി അച്യുത വൈദ്യരുടെ പകലുണ്ടായിരുന്ന അമൂല്യ താളിയോല ഗ്രന്ഥമായ ചൊൽക്കെട്ട പുസ്തകം, രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക പണ്ഡിറ്റ് എന്നിവരുടെ പകലുണ്ടായിരുന്ന ആയുർവേദ സംസ്കൃത ഗ്രന്ഥമായ മദനപാല നിഘണ്ടു എന്നിവയായിരുന്നു ഹോർട്ടസ് രചനയ്ക്ക് സഹായിച്ച റെഫറൻസ് ഗ്രന്ഥങ്ങൾ. ഇവരുടെ സാക്ഷ്യപത്രങ്ങൾ ഹോർട്ടസിന്റെ ആമുഖമായി നൽകിയിട്ടുണ്ട്. ഹോർട്ടസിൽ വൃക്ഷങ്ങൾ, ചെറുവൃക്ഷങ്ങൾ, ഔഷധ സസ്യങ്ങൾ, വള്ളികൾ, പുൽമേടുകൾ എന്നിവയുടെ പൂക്കളും കായ്കളും വിത്തുകളും അതിന്റെ രസങ്ങളും ഗുണങ്ങളും ഔഷധ ശക്തികളും ചികിത്സാവിധികളും വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ആദ്യം തെങ്ങിനെക്കുറിച്ചും അവസാനം തിനയെക്കുറിച്ചുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. സസ്യശാസ്ത്ര ലോകത്തെ ആധികാരിക ഗ്രന്ഥമായ കാൾ ലിനേയസിന്റെ സ്പീഷീസ് പ്ലാന്റേറിയത്തിൽ 258 മലയാള പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹോർട്ടസിന്റെ വളർത്തച്ഛനായി നമുക്ക് പ്രശസ്ത സസ്യശാസ്ത്രജ്ഞനും കോഴിക്കോട് സർവകലാശാലയിലെ ബോട്ടണി പ്രൊഫസറുമായിരുന്ന ഡോക്ടർ K.S.Manilalനെ കരുതാം. 3 നൂറ്റാണ്ടുകളായി അനേകം ശാസ്ത്രജ്ഞരും ഗവേഷകരും പരിഭാഷപ്പെടുത്താൻ പരിശ്രമിച്ച് പരാജയപ്പെട്ടിടത്താണ് ലത്തീൻ ഭാഷ പഠിച്ച് 35 വർഷം നീണ്ട പഠന മനനങ്ങളിലൂടെ ഡോക്ടർ മണിലാൽ ഹോർട്ടസിലെ സസ്യങ്ങളിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം വീണ്ടും കണ്ടെത്തി ശാസ്ത്രീയ വിശകലനം നൽകി 2003 ഇംഗ്ലീഷിലേക്കും 2008 മലയാളത്തിലേക്കും ഹോർട്ടസ് മൊഴിമാറ്റി പുതിയ തലമുറയ്ക്ക് അനുഭവ വേദ്യമാക്കിയത്. ഇദ്ദേഹം പ്രതിഫലം വാങ്ങാതെ കേരള സർവകലാശാലയ്ക്ക് ഹോർട്ടസിന്റെ പകർപ്പവകാശം നൽകിയത്. പരിസ്ഥിതിയുമായും ഹോർട്ടസുമായും ബന്ധപ്പെട്ട അനേകം ഗ്രന്ഥങ്ങൾ രചിച്ച ഇദ്ദേഹം 1984 നൽകിയ പരിസ്ഥിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 2012 നെതർലാൻഡ് സർക്കാർ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ഡോക്ടർ മണിലാലിനെ ആദരിച്ചെങ്കിലും ഭാരതം ഇദ്ദേഹത്തിന്റെ നിസ്വാർത്ഥ സേവനത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചത് 2020. 350 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ധാരാളമായി ഉണ്ടായിരുന്ന പല സസ്യങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിൽ സാധാരണമല്ല. ഹോർട്ടസിലെ 92 സസ്യങ്ങൾ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നവയും അവയിൽ 21 ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN സംരക്ഷിത പട്ടികയിൽ പെടുത്തിയിരിക്കുന്നവയുമാണ്. ഹോർട്ടസിൽ വിവരിച്ചിട്ടുള്ള ഔഷധ സസ്യങ്ങളെ സംരക്ഷിക്കുന്നതിനും പഠനങ്ങൾ നടത്തുന്നതിനുമായി ഒട്ടേറെ ഉദ്യാനങ്ങൾ ഇന്നുണ്ട്. അവയിൽ ചിലതാണ് ഹോർട്ടസ് മലബാറിക്കൂസ് ഗാർഡൻ ഹിൽ പാലസ് തൃപ്പൂണിത്തുറ, മലബാർ ബൊട്ടാനിക്കൽ ഗാർഡൻ കോഴിക്കോട്, ബൊട്ടാനിക്കൽ ഗാർഡൻ പാലോട് തിരുവനന്തപുരം എന്നിവ.